ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കല്ലുമ്മക്കായ് നിറച്ചതാണ്. ചൂട് ചായയുടെ കൂടെ നല്ല എരിവുള്ള കല്ലുമ്മക്കായ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇത് കണ്ണൂർ ഭാഗത്ത് പൊതുവെ ഉണ്ടാക്കുന്ന ഒരു നാടൻ രീതിയിലാണ് ഞാൻ ഇന്നിത് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് കല്ലുമ്മക്കായ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അബുദാബിയിലെ ഒരു മീൻ കടയിൽ നിന്നും എനിക്ക് കിട്ടിയതാണ്. വല്ലപ്പോഴും മാത്രമേ ഇവിടുന്ന് കല്ലുമ്മക്കായ് കിട്ടാറുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്നും ഓരോ കല്ലുമ്മക്കായ് എടുത്ത് ഇതിൻ്റെ പുറം ഭാഗത്തെ തോട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ പുറത്തുള്ള അഴുക്കെല്ലാം ഒരു കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ച് ചുരണ്ടിക്കളയണം. ഒട്ടും അഴുക്കില്ലാതെ നല്ല ക്ലീനാക്കി എടുക്കണം. കാരണം നമ്മൾ ഈ തോടോട് കൂടിയാണ് സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തോടും നല്ല വൃത്തിയായിട്ടുണ്ടായിരിക്കണം. ഇതുപോലെ അവിടെ അവിടെ ആയിട്ട് കച്ചറ ഉണ്ടാവും. അത് കത്തി വെച്ചിട്ട് നന്നായിട്ട് ചുരണ്ടിയെടുക്കുക. എല്ലാ ഭാഗത്തും ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചകിരി പോലെ ഒരു സാധനം ഉണ്ടാവും. കാണുന്നില്ലേ, ഒരു ചകിരി പോലെ ഉള്ളിൽ. നമ്മൾ നാട്ടിൽ നിന്ന് കല്ലുമ്മക്കായ് വാങ്ങുമ്പോൾ ഇതിങ്ങനെ അടഞ്ഞിട്ടാണ് ഉണ്ടാവുക, അതായത് പൂട്ടിയ പോലെയാണ് ഉണ്ടാവുക. കത്തി വെച്ചിട്ട് ഇതുപോലെ തുറന്നു കൊടുക്കണം. പക്ഷെ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഇത് മുഴുവൻ കല്ലുമ്മക്കായും ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു രണ്ട് ദിവസമൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ഇത് തനിയെ ഇങ്ങനെ ഓപ്പണായി വരുന്നതായിരിക്കും. നമുക്ക് നാട്ടിൽ നിന്ന് നല്ല ഫ്രഷ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇതിൻ്റെ ഉള്ളിലുള്ള ചകിരി എടുത്ത് മാറ്റണം. ചിലത് ഇതുപോലെ നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുക, അത് ഇതുപോലെ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ചിലത് തനിയെ ഇളകി വന്നോളും, കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ ഇളകി വരും. അതിനുശേഷം ഈ കല്ലുമ്മക്കായിൻ്റെ ഉള്ളും പുറവുമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതുപോലെ ടാപ്പ് തുറന്ന് പിടിച്ചോ അല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളം നിറച്ചോ എങ്ങനെയാണെങ്കിലും നല്ല വൃത്തിയായിട്ട് കഴുകണം. പാത്രത്തിൽ വെള്ളം നിറച്ചാണ് കഴുകുന്നതെങ്കിൽ ഒരു 4-5 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ടാപ്പ് തുറന്ന് പിടിച്ച് നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും ഒക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഇതുപോലെ സൈഡിലായിട്ട് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ കഴുകിയെടുത്ത വെള്ളമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വാർന്നു പോയിക്കോളും. അതിനുവേണ്ടി ഇതുപോലെ ഒരു ബൗളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുത്തി നിർത്തി കൊടുക്കാം. കമിഴ്ത്തി കിടത്തുന്ന പോലെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ മുഴുവൻ കല്ലുമ്മക്കായും ക്ലീൻ ചെയ്ത് ബൗളിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുമ്മക്കായിൽ നിറക്കാനുള്ള അരിമാവ് റെഡിയാക്കാം. ഞാനിവിടെ 1/2 കപ്പ് പച്ചരി 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. 1/2 കപ്പ് പച്ചരിയാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഉള്ളി ഈ മിക്സിയിലേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3-4 പീസായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. 1 കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം. വലിയ ജീരകമാണ്, 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ച അരിക്കൂട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറോട്ടിയുടെ പൊടി അല്ലെങ്കിൽ പത്തലിൻ്റെ പൊടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അരിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതായിരിക്കും. നമ്മൾ അരച്ചെടുത്ത മാവ് കുഴച്ചെടുക്കാനുള്ള അത്രയും പാകത്തിലുള്ള അരിപ്പൊടി ആ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്കിത് ഈ മാവ് ഉരുട്ടിയെടുത്ത് കല്ലുമ്മക്കായുടെ ഉള്ളിൽ നിറക്കാൻ പറ്റണം. അത്രയും കട്ടിയിൽ ഇത് കുഴച്ചെടുക്കാം. പക്ഷേ വല്ലാതെ കട്ടിയായി പോകരുത്, നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. കട്ടി കൂടിക്കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഒരു കട്ടിയിൽ ഇത് കുഴച്ചെടുക്കുക. നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിലുള്ള അത്രയും കട്ടി മാത്രം മതി.
ഈ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കല്ലുമ്മക്കായയിൽ നിന്നും ഒരെണ്ണം എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മാവ് നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല വലിപ്പത്തിലാണ് ഈ കല്ലുമ്മക്കായ നിറച്ചത് വേണ്ടതെങ്കിൽ ഇത് നല്ലോണം ഈ രണ്ട് ഭാഗത്തേക്കും അകത്തിയിട്ട് നിറക്കാം. അധികം വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ അധികം അകത്താതെ ചെറുതായിട്ട് നിറച്ച് കൊടുക്കുക. ഞാനിപ്പോൾ കൂടുതൽ അകത്തുന്നില്ല, കാരണം വലിപ്പം കൂടിക്കഴിഞ്ഞാൽ കല്ലുമ്മക്കായയുടെ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് അധികം വലിപ്പത്തിലല്ലാതെ ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ മാത്രം നിറച്ച് കൊടുക്കാം. അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. കൂടുതൽ അരി നിറച്ച് കഴിഞ്ഞാൽ കല്ലുമ്മക്കായ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ അധികം അകത്താതെ അധികം വലുതാക്കാതെ നിറച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് നിറച്ച് ഒരുപോലെ നന്നായിട്ട് നിരപ്പാക്കി കൊടുക്കുക. ഒരു കല്ലുമ്മക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ കല്ലുമ്മക്കായും നിറച്ചെടുക്കാം. മുഴുവൻ കല്ലുമ്മക്കായും ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഒരല്പം മാവ് ബാക്കിയുണ്ട്. ഏകദേശം ഒരു കല്ലുമ്മക്കായ ഉണ്ടാക്കാനുള്ള അത്രയും മാവ് ഈ പാത്രത്തിൽ ബാക്കിയുണ്ട്. ഇത് നമുക്ക് കളയണ്ട, ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുത്ത് കല്ലുമ്മക്കായയുടെ കൂടെ തന്നെ നമുക്കിതും സ്റ്റീം ചെയ്ത് വേവിക്കാം. ഇതും ഈ പ്ലേറ്റിലേക്ക് തന്നെ വെക്കാം. ഇനി നമുക്ക് കല്ലുമ്മക്കായ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ വെച്ച വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നിറച്ച് വെച്ച കല്ലുമ്മക്കായ് ഓരോന്നായിട്ട് ഈ സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റീമറിൽ കല്ലുമ്മക്കായ ഇടുന്ന സമയത്ത് ഫ്ലെയിം അല്പം കുറച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ കയ്യിലേക്ക് പൊള്ളാൻ ചാൻസ് ഉണ്ട്. മുഴുവൻ കല്ലുമ്മക്കായും സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ലാസ്റ്റ് ഉരുട്ടിയെടുത്ത ആ മാവും കൂടി ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മൂടി അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും വേണ്ടി വരും ഇത് വെന്ത് കിട്ടാൻ. ഇതിൽ അരി നല്ല കട്ടിയിൽ നിറച്ചിരിക്കുന്നതുകൊണ്ട് വേവാൻ കുറച്ചധികം ടൈം എടുക്കും. 20-25 മിനിറ്റെങ്കിലും വേണ്ടി വരും. സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം അല്പം കൂട്ടി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ പാത്രത്തിൽ നല്ലോണം വെള്ളം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റി പാത്രമൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിൻ്റെ മൂടി തുറന്ന് നോക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഈ കല്ലുമ്മക്കായയിൽ നിറച്ചിരിക്കുന്ന അരി തോടിൽ നിന്നും ഇളകി വരുന്നത് പോലെ കാണാം. ഇത് വെന്തതുകൊണ്ടാണ് ഇതുപോലെ ഇളകി വരുന്നത്. നന്നായിട്ട് വെന്താൽ മാത്രമേ തോടിൽ നിന്നും അരിമാവ് ഇതുപോലെ ഇളകി വരുള്ളൂ. ഇത് നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇനി ഇത് അല്പം തണുത്തു കഴിഞ്ഞാൽ നമുക്ക് തോടിൽ നിന്നും ഇതിൻ്റെ അരിമാവ് ഇളക്കിയെടുക്കാം. നല്ല ചൂടോടുകൂടി ഇളക്കാൻ നിൽക്കണ്ട, കാരണം കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇളകി കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ അല്പം ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് ഈ തോടിൽ നിന്നും ഇത് ഇളക്കിയെടുക്കാം. ഇറച്ചിയോടുകൂടി തന്നെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രീസറിൽ വെച്ച കല്ലുമ്മക്കായൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇറച്ചി പെട്ടെന്ന് ഇളകിക്കിട്ടും. അരിമാവിൽ ഇറച്ചിയോടുകൂടി തന്നെ ഇത് ഇളക്കിയെടുക്കുക. എല്ലാ കല്ലുമ്മക്കായും നമുക്കിതുപോലെ തോടിൽ നിന്നും അടർത്തിയെടുക്കാം. മുഴുവൻ കല്ലുമ്മക്കായയും ഞാൻ തോടിൽ നിന്നും അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള മസാലക്കൂട്ട് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളറുണ്ടാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ചേർക്കാം. ഒരു 2-3 നുള്ളു വരെ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളമൊഴിക്കാം. ഈ പിന്നെ മുളകിൻ്റെ കട്ടി എന്ന് പറയുന്നത് അവരവരുടെ എരിവിനനുസരിച്ചാണ്. നല്ല കട്ടിയിൽ മുളക് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല എരിവോട് കൂടിയിട്ടുള്ള കല്ലുമ്മക്കായി ആയിരിക്കും. അല്പം ലൂസായിട്ടാണെങ്കിൽ എരിവ് കുറയും. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു അല്പം കട്ടിയിലാണ് മിക്സ് ചെയ്യുന്നത്. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കണ്ട, ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്താൽ മതി. ഈ ഒരു പാകത്തിലാണ് ഞാൻ ഈ മുളകിപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ളത്. അധികം കട്ടിയില്ല, എന്നാൽ കൂടുതൽ നേർത്തിട്ടുമല്ല.
ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മസാലക്കൂട്ടിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത കല്ലുമ്മക്കായി ഓരോന്നിട്ട് നന്നായിട്ട് മുക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തും മുളക് പിടിക്കണം. അതിനുശേഷം നമുക്ക് ഈ പാനിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കല്ലുമ്മക്കായ എപ്പോഴും ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പാനിൽ കൊള്ളുന്നത്രയും കല്ലുമ്മക്കായ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ കല്ലുമ്മക്കായയുടെ 3 ഭാഗം ഫ്രൈ ആവാനുണ്ട്. ഇതിന് 3 സൈഡ് ഉണ്ട്. 3 സൈഡും നന്നായിട്ട് ഫ്രൈ ആവണം. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മറ്റേ സൈഡ് ഫ്രൈ ആവാൻ വേണ്ടി തിരിച്ചിട്ട് കൊടുക്കാം. രണ്ടാമത്തെ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്കിനി 3-ാമത്തെ ഭാഗവും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു വരണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കല്ലുമ്മക്കായയുടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ചൂട് ചായയുടെ കൂടെ നല്ല ചൂടും എരിവുമുള്ള കല്ലുമ്മക്കായ നിറച്ചത് വളരെ നല്ല കോമ്പിനേഷനാണ്. ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് വേറെ ഇല്ല വൈകുന്നേരമൊക്കെ കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.